പാകിസ്ഥാന്റെ പിടിയിലായിരുന്ന വിംഗ് കമാൻഡർ അഭിനന്ദനെ ഇന്ത്യയ്ക്ക് വിട്ടുകിട്ടിയെങ്കിലും അതിർത്തിയിൽ സംഘർഷം രൂക്ഷം ജമ്മുകശ്മീരിലെ പൂഞ്ച് കൃഷ്ണഘട്ടിയിൽ പാക് സൈന്യം നടത്തിയ ശിലാക്രമണത്തിൽ അമ്മയും രണ്ട് കുട്ടികളും മരിച്ചു രജൌറി മേധർ മേഖലകളിലും ആക്രമണം രൂക്ഷമാണ് പാകിസ്ഥാന്റെ റാവൽകോട്ട് കോട്ട്ലി സെക്ടറുകളിൽ ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകി അതേസമയം അഭിനന്ദനെ ഡൽഹിയിൽ ഡി ബ്രീഫിംഗ് എന്ന വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കും പ്രത്യേക പരിശോധനകളും ഇന്ന് നടക്കും ഡൽഹിയിൽ നിന്ന് എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഉണ്ണി ഏറ്റവും പുതിയ വിവരം ഇതുതന്നെയാണ് പ്രധാനപ്പെട്ട തെളിവുകൾ കൈമാറിയിരിക്കുന്നു അമേരിക്കയ്ക്ക് ഇന്ത്യ ഈ മിസൈൽ ഉപയോഗിച്ചടക്കം ഒപ്പം ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഭീകര കേന്ദ്രങ്ങൾ തകർത്ത കെട്ടിടങ്ങളുടെ ദൃശ്യങ്ങളും പക്കലുണ്ടെന്ന് ഇന്ത്യ അവകാശപ്പെടുന്നു എന്താണ് ഇന്ത്യയുടെ പുതിയ നയതന്ത്ര നീക്കം രഞ്ജിത്ത് അതിലേക്ക് വരുന്നതിന് മുമ്പ് അഭിനന്ദന്റെ ആരോഗ്യനില സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് വരാം അഭിനന്ദൻ ഇപ്പോൾ സെൻട്രൽ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റിൽ ഡൽഹിയിലെ സെൻട്രൽ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റിൽ സൈനിക ആശുപത്രിയിലാണ് പരിശോധനയിൽ ഉള്ളത് അദ്ദേഹം ഇന്നലെ രാത്രി അദ്ദേഹത്തിൻ്റെ ആദ്യഘട്ട ആരോഗ്യ പരിശോധന പൂർത്തിയായി പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നു അഭിനന്ദൻ എന്നാണ് പുറത്തുവരുന്ന വിവരം പാകിസ്ഥാനിൽ അറുപത് മണിക്കൂറോളം കഴിയേണ്ടി വന്നിട്ടുണ്ട് അഭിനന്ദനെ ആ അറുപത് മണിക്കൂറിനിടെ വളരെ കഠിനകരമായ സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകേണ്ടി വന്നത് അതിൽ എന്നിട്ട് കൂടിയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയ്ക്ക് വലിയ പ്രശ്നങ്ങളില്ല എന്നാണ് സെൻട്രൽ മിലിറ്ററി െന്റിൽ ഇന്നലെ രാത്രി നടന്ന പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത് ഇന്നും പരിശോധനകൾ തുടരും അദ്ദേഹത്തിന് കുടുംബാംഗങ്ങളുമായി ഇന്നലെ ഹ്രസ്വമായ ഒരു കൂടിക്കാഴ്ചക്കും സംഭാഷണത്തിനും സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ആശുപത്രി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന ഇന്നിപ്പോൾ പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും മാനസിക സമ്മർദ്ദം പിരിമുറുക്കമൊക്കെ മാറ്റേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും ഡീബ്രീഫിംഗ് എന്ന നടപടിക്രമത്തിലേക്ക് കിടക്കും ഇതൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് ഉണ്ട് സൈന്യത്തിന്റെ ഇത്തരത്തിൽ വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ഇജക്ട് ചെയ്യപ്പെട്ട ഒരു പൈലറ്റിന് പ്രത്യേകിച്ച് ഒരു ശത്രുരാജ്യത്തിന്റെ സൈന്യം ത്തിന്റെ കഴിഞ്ഞാൽ എന്തൊക്കെ നടപടിക്രമങ്ങളിലൂടെ കടന്നുപോകണമെന്ന പോകണമെന്ന കൃത്യമായ വ്യവസ്ഥകളുണ്ട് അതുപ്രകാരമുള്ള നടപടികളാണ് ഇന്ന് പൂർത്തിയാക്കുക ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ മിലിറ്ററി ഇന്റലിജൻസിലുള്ള ആൾക്കാർ റോയ് റോയും ഐബിയും അടക്കമുള്ള രഹസ്യാന്വേഷണ ഏജൻസികളിലുള്ള ആൾക്കാരൊക്കെ അഭിനന്ദനോട് കൃത്യമായി വിവരശേഖരണം നടത്തും അവിടെ നേരിട്ട സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ കടന്നുപോയ ഘട്ടങ്ങൾ തുടങ്ങിയവയായിരിക്കും പ്രധാനമായും ചോദിച്ചറിയുക പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉപദ്രവം ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കും അതാണ് അഭിനന്ദന്റെ ആരോഗ്യനില സംബന്ധിച്ചും നിലവിലെ സാഹചര്യം സംബന്ധിച്ചുമുള്ള പുതിയ വിവരങ്ങൾ ഒപ്പം തന്നെ ഇന്ത്യ വളരെ ശക്തമായ നീക്കങ്ങൾ പാകിസ്ഥാനെതിരെ നടത്തുകയാണ് പാക് സൈന്യം ഇന്ത്യൻ മിലിട്ടറി എസ്റ്റാബ്ലിഷ്മെന്റുകൾ സൈനിക കേന്ദ്രങ്ങൾ തകർക്കാൻ നടത്തിയ നീക്കത്തിന്റെ വിവരങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉപയോഗിച്ച എഫ് പതിനാറ് വിമാനത്തിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്ത്യ അമേരിക്കൻ ദൂതന്മാരെ അറിയിച്ചിരിക്കുന്നത് അമേരിക്കയുമായുള്ള കരാറിന്റെ ഭാഗമായാണ് ഏറ്റവും അത്യാധുനിക വിമാനമായ എഫ് പതിനാറ് വിമാനം പാകിസ്ഥാന് ലഭിച്ചിരുന്നത് അത് നൽകുമ്പോൾ തന്നെയുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വ്യവസ്ഥകളിൽ ഒന്ന് ഒഫൻസീവായ സാഹചര്യങ്ങളിൽ കടന്നാക്രമണത്തിന് മറ്റും അത് ഉപയോഗിക്കരുത് എന്നായിരുന്നു എന്നാൽ ഇന്ത്യയിലെ സൈനിക താവളങ്ങൾ ആക്രമിച്ചു വേണ്ടി പാകിസ്ഥാൻ എന്ന ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് മിസൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ആ മിസൈലുകൾ പ്രത്യേകിച്ച് സാഹചര്യത്തിൽ ഉപയോഗിക്കരുതെന്ന ചട്ടം പാകിസ്ഥാൻ ലംഘിച്ചിരിക്കുന്നുവെന്നാണ് ഇന്ത്യ വ്യക്തമാക്കുന്നത് അതിന്റെ തെളിവുകൾ അമേരിക്ക അറിയിച്ചുകൊണ്ട് കൊണ്ട് ചട്ടലംഘനത്തിന് പാകിസ്ഥാനെതിരെ നടപടിയെടുക്കണമെന്ന ഒരു ആവശ്യമാണ് ഇന്ത്യ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത് രഞ്ജിത്ത് ഉണ്ണിയൊപ്പം അതിർത്തിയിൽ സംഘർഷം അശാന്തി തുടരുകയാണ് പാകിസ്ഥാൻ ശക്തമായ തിരിച്ചടി ഇന്ത്യ ചില സെക്ടറുകളിൽ കൊടുക്കുന്നുമുണ്ട് ഈ പ്രകോപനം അത് പാകിസ്ഥാൻ ഇപ്പോഴും വല്ലാതെ ഉണ്ടാക്കുകയാണോ ഇന്ത്യക്കെതിരെ ഈ അഭിനന്ദനെ കൈമാറിയ ശേഷമൊക്കെ ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു വെടിവ് പടക്കം ഗ്രാമീണരെ പോലും കൊല്ലുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്താണ് അതിർത്തിയിലെ സാഹചര്യം ഇന്നത്തെ അതിർത്തിയിൽ സംഘർഷം തുടരുകയാണ് വലിയ തരത്തിലുള്ള സംഘർഷാവസ്ഥ തന്നെ അതിർത്തിയിൽ ഉണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഇന്നലെ രാത്രി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വളരെ ശക്തമായ ആക്രമണവും തിരിച്ചടിയും ഒക്കെ ഉണ്ടായി പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തി വിവിധ സെക്ടറുകളിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ഷെല്ലാക്രമണം അങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട് പാകിസ്ഥാന്റെ ഭാഗത്തേക്ക് കോട്ട്ലി റാവൽക്കോട്ട് മേഖലകളിൽ പാകിസ്ഥാൻ സൈന്യത്തിന് വലിയ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു നിരവധി പാക് റേഞ്ചർമാർക്ക് പരിക്കേറ്റിട്ടുണ്ട് ജീവൻ നഷ്ടമായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അത് അക്കാര്യം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ആ രീതിയിൽ വലിയ നാശം പാകിസ്ഥാൻ ഉണ്ടായിട്ടുണ്ട് പാകിസ്ഥാൻ അതേ തുടർന്ന് ശക്തമായ തിരിച്ചടി ഈ ഭാഗത്തേക്ക് നൽകുന്നുണ്ട് ആ രീതിയിൽ സംഘർഷം തുടരുക തന്നെയാണ് മാത്രമല്ല പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഷെല്ലാക്രമണം ചെറുപ്പീരങ്കികൾ ഉപയോഗിച്ചുള്ള ആക്രമണവും തുടരുന്നുണ്ട് അത് ജനവാസ മേഖലകളെ കേന്ദ്രീകരിക്കുന്നു എന്നതാണ് വളരെ ആശങ്കാജനകമായ വിവരം ഇന്നലെ പാകിസ്ഥാൻ ജനവാസ മേഖലകളെ കേന്ദ്രീകരിച്ച് നടത്തിയ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ വീട്ടമ്മയടക്കം മൂന്ന് പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് സംഘർഷം തുടങ്ങുമ്പോൾ ആൾക്കാരെ കൂടുതലായി മാറ്റി സുരക്ഷിത മേഖലകളിലേക്ക് കൊണ്ടുപോകുന്ന കാര്യവും സൈന്യത്തിന്റെ പരിഗണനയിലുണ്ട് ഒപ്പം പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ചാരസംഘടനയായ ഐ എസ് ഐ കശ്മീരിൽ സൈനികരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പുതിയ ചില നീക്കങ്ങൾ നടത്തുന്നതായി ജമ്മുകശ്മീർ സിഐ ഡി കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എല്ലാ ഏജൻസികൾക്കും സൈന്യത്തിന് നൽകുന്ന റേഷനിൽ വിഷം കലർത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് ഭക്ഷ്യവസ്തുക്കളിൽ വിഷം കലർത്തിക്കൊണ്ട് സൈന്യത്തെ അപായപ്പെടുത്താനുള്ള നീക്കം നടത്തുന്നു അതുകൊണ്ട് തന്നെ സൈന്യത്തിന് നൽകുന്ന റേഷൻ കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം അത് സമയോചിതമായി കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ചതിന് ശേഷം മാത്രമേ സൈനിക കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാവൂ എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ജമ്മുകാശ്മീർ സിഐ ഡി എല്ലാ സുരക്ഷാ ഏജൻസികൾക്കും നൽകിയിരിക്കുന്നത് ഈ ഇത്തരം സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉണ്ണി പ്രധാനപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ നമ്മുടെ സൈനികർക്കടക്കം ഒപ്പം മറ്റ് പ്രധാനപ്പെട്ട ഓഫീസർമാർക്കടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കുക അവരെ കൂടുതൽ സുരക്ഷിതമായി അവരുടെ ജോലി നിർവഹിക്കാൻ അവർക്ക് അവസരമൊരുക്കുക അത്തരം നീക്കങ്ങൾ എന്തെങ്കിലും ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടോ ഇപ്പോൾ പ്രത്യേകിച്ച് സുരക്ഷാ സന്നാഹങ്ങൾ വർദ്ധിപ്പിച്ചതായുള്ള വിവരമില്ല നേരത്തെ തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും സംഘർഷമുണ്ടാവുകയും ഈ ഒരു വ്യോമ പരിധി മറികടന്നു കൊണ്ടുള്ള നീക്കങ്ങളൊക്കെ നടന്നപ്പോൾ തന്നെ ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ നേരിടാനുള്ള എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നാണ് സൈനിക മേധാവികൾ തന്നെ അറിയിച്ചിട്ടുള്ളത് ആ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളും അതിർത്തിയിലെ സജ്ജീകരണങ്ങളും ഒക്കെ അതേപടി തന്നെ നിലനിൽക്കുകയാണ് പാകിസ്ഥാനാകട്ടെ പലതരത്തിലുള്ള പ്രകോപനങ്ങൾ അതിർത്തിയിൽ തുടരുന്നുണ്ട് ആഭ്യന്തരമായി കശ്മീരിലും മറ്റും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നു അതിനെ നേരിടാനുള്ള സംവിധാനങ്ങൾ എല്ലാ ും അത് ഒരുക്കിയിട്ടുണ്ട് അത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണുള്ളത് ഒപ്പം ഈ ഉന്നത സൈനിക മേധാവികൾക്ക് കര നാവികസേനാ മേധാവികൾക്ക് തന്നെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഡൽഹി പോലീസ് തന്നെ കർശന സുരക്ഷാ സന്നാഹങ്ങൾ വർദ്ധിപ്പിച്ചതായി കഴിഞ്ഞ ദിവസം അറിയിപ്പ് നൽകി നൽകുകയും ചെയ്തിട്ടുണ്ട് രഞ്ജിത് ശരി ഉണ്ണി ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഉണ്ണി പങ്കുവച്ചിരിക്കുന്നത് അതിർത്തിയിൽ ഇപ്പോൾ സംഘർഷം രൂക്ഷമാണ് അശാന്തമാണ് അതിർത്തി പാകിസ്ഥാൻ ഐ എസ് ഐയുടെ ചില ഭീകരാക്രമണ ഭീഷണികൾ വീണ്ടും ചില അപായപ്പെടുത്തൽ ഭീഷണികൾ ഉണ്ടാവുന്നു ഇത്തരത്തിൽ അഭിനന്ദന്റെ മോചനത്തിന് ശേഷം വീണ്ടും പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഉണ്ണി പങ്കുവെക്കുന്നത് പാകിസ്ഥാന്റെ നടപടികൾ അത് അതിർത്തിയിൽ അശാന്തി ഉണ്ടാക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഗ്രാമീണരടക്കം കൊലപ്പെടുന്ന തരത്തിലെ കാര്യങ്ങൾ പോകുന്നു ഇന്ത്യ പരമാവധി ഇന്ത്യയെ പ്രകോപിപ്പിക്കുക എന്ന രീതിയിൽ കാര്യങ്ങൾ പാകിസ്ഥാൻ നടത്തി എന്ന ഏറ്റവും പുതിയ വിവരവും വരുന്നു